ലക്ഷ്മി, ഞാൻ എപ്പോഴാ രാഹുലിനെ വിവാഹം കഴിച്ചേ? ചോദിച്ചു കേട്ടില്ലേ? രാഹുൽ എപ്പോഴാ എന്നെ വിവാഹം കഴിച്ചെന്ന്? മോളെ, ഞാനും രാഹുലും തമ്മിലുള്ള വിവാഹം എവിടെ വെച്ച് എങ്ങനെ നടന്നു? ലക്ഷ്മി, കിടക്ക്, കിടക്ക് ലക്ഷ്മി, വിട, എനിക്ക് കിടക്കണ്ട. മോളെ, ഞാൻ ചോദിച്ചതിനുള്ള മറുപടി പറയേ. ഞാൻ ഫോട്ടോ കണ്ട സത്യാണോ? എന്റെ രാഹുലിന്റെ വിവാഹം കഴിഞ്ഞോ? എനിക്കത് അറിയണം, എനിക്കത് അറിയണം. മോളെ, പറഞ്ഞു തീരൂ. മോളെ, പറയമ്മേ, എന്റെ രാഹുലിന്റെ വിവാഹം കഴിഞ്ഞോ? അല്ല മോളെ, അത് എനിക്ക് സത്യം അറിയണം, സത്യം അറിഞ്ഞു തീരൂ. നിങ്ങൾ എല്ലാവരും ചേർന്ന് എന്താ എന്നെ ഇന്ന് മറച്ചു പിടിക്കുന്നത്? പറയാ, എന്താ നിങ്ങൾ ഒളിക്കുന്നത്? ഒന്നുമില്ല, അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. നീ കിടക്ക്, കിടന്നേ, കിടക്കും മോളെ. ഇല്ല, അയ്യോ മോളെ, മര്യാദക്ക് നിങ്ങൾ സംഭവിച്ചത് എന്താന്ന് പറയാ. മോളെ, പറയാതെ ആരും എന്നല്ലെന്ന് ഒഴിഞ്ഞു മാറാൻ നോക്കണ്ട, എനിക്കത് അറിയണം. മോളെ, സത്യം എന്താന്ന് അറിഞ്ഞു തീരൂ. എന്താ എന്താ ഇവിടെ ഒരു ബഹളം? പറയടാ, പറയടാ, എന്റെ നിന്റെ വിവാഹം എപ്പോഴാ കഴിഞ്ഞത്? നീ എപ്പോഴാ എന്നെ താലി കിട്ടിയത്? പറയടാ. ഇതിനാണ് കടന്ന് ബഹളം കൂട്ടിയത്? ഞാൻ കരുതി വേറെ വല്ല വിഷയമായിരിക്കുന്ന. ഇതിനിങ്ങനെ ബഹളം കൂട്ടേണ്ട കാര്യമുണ്ടോ? ഇതൊരു നിസ്സാര വിഷയമല്ലേ. ബി കൂൾ, ബി കൂൾ ലക്ഷ്മി. രാഹുലിന് നിസ്സാരാണോ? എനിക്കങ്ങനെയല്ല. ഇങ്ങനൊരു വിവാഹം, ഞാനും നീയും തമ്മിലുള്ള വിവാഹം എപ്പോ എവിടെ വെച്ച് എങ്ങനെ നടന്നു? അത് അങ്ങനൊരു വിവാഹം, അങ്ങനൊരു വിവാഹം നടന്നിട്ടില്ലെന്നാണോ നീ പറയാൻ പോകുന്നത്? എന്തിനാടാ നീ ഇവളോട് കള്ളം പറയാൻ നോക്കുന്നെ? എന്തിനാ നിങ്ങൾ എല്ലാവരും കൂടി ഇവളെ മണ്ടിയാക്കുന്നെ? വാസ്തവം എന്താണെന്ന് ഇവള് മനസ്സിലാക്കട്ടെ, എല്ലാ സത്യങ്ങളും ഇവളും അറിയട്ടെ. ലക്ഷ്മി, നീയും രാഹുലും തമ്മിലുള്ള വിവാഹം കഴിഞ്ഞതാ. നീ രാഹുലിന്റെ ഭാര്യ. ഒളിയും മറയുമില്ലാതെ തുറന്നു പറയടാ രാഹുലെ, നീ ഇവളെ വിവാഹം കഴിച്ചതാണെന്ന്. അതോടെ ഓണത്തും. ഭീരുവിനെ പോലെ സത്യം പറയാൻ മടിക്കുന്നേ? നിങ്ങൾ എന്തിനാ തള്ളെ കള്ളത്തരത്തിന് കൂട്ടു നിൽക്കുന്നെ? നിങ്ങൾ ഹരിശ്ചന്ദ്രന്റെ പെണ്ണ അവതാരം ആയിരുന്നു എന്നാണല്ലോ പറയുന്നത്. സത്യം മാത്രമല്ല മൊഴിയൂ. ഇപ്പൊ ആ സ്വഭാവത്തിന് എന്തു പറ്റി? അത് ആർക്ക് വേണ്ടിയാ നിങ്ങൾ പണയം വെച്ചിരിക്കുന്നെ? ഇവന് ഇവൾക്കും വേണ്ടിയോ? മര്യാദയ്ക്ക് അങ്ങോട്ട് സത്യം പറഞ്ഞോ. രാഹുല് ലക്ഷ്മി വിവാഹം കഴിച്ചു എന്ന് പറയാൻ. ഇറങ്ങടി, ഇറങ്ങിപ്പോവാൻ. നിന്നെ ഇനി ഈ വീട്ടിൽ കണ്ടുപോകരുത്. ഇറങ്ങടി. നിങ്ങൾ എന്നെ തല്ലിയല്ലേ? എന്നെ തല്ലിയ സ്ഥിതിക്ക് ഇവളോട് ഞാൻ എല്ലാം പറയും. നിങ്ങളെല്ലാരും കൂടി മൂടി വെച്ച സത്യങ്ങളെല്ലാം ഞാൻ ഇവളോട് പറയും. നിങ്ങൾ എന്തറിയിക്കുന്ന? ഒന്നും അറിയിക്കാൻ പോകുന്നില്ല. ഈ കുടുംബം നരകമാക്കാൻ ഇനി നിങ്ങളെ ഞാൻ അനുവദിക്കില്ല. ഇറങ്ങ, ഇറങ്ങാൻ. ഇറക്കി വിടടാ അവളെ. ഇതെല്ലാം എന്റെ തോന്നലായിരുന്നു. പക്ഷേ ആ കണ്ടതിൽ ഒരു വാസ്തവമുണ്ട്.
നഷ്ടപ്പെട്ട എന്റെ ഓർമ്മകളെ തിരികെ പിടിക്കാനായി ഞാൻ എന്ത് ചോദിച്ചാലും ആരും അതിന് കൃത്യമായി മറുപടി പറയില്ല. എല്ലാവരും ചേർന്ന് എന്തെങ്കിലുമൊക്കെ കള്ളക്കഥകൾ പറഞ്ഞ് എന്നെ ആ ശ്രദ്ധയിൽ നിന്ന് ഒഴിവാക്കും. രാഹുലുമായുള്ള വിവാഹം നടന്നുവെന്ന് ആ ഫോട്ടോയിൽ നിന്ന് ഉറപ്പായി. അതെങ്ങനെ സംഭവിച്ചു? അത് കഴിഞ്ഞിട്ട് എനിക്ക് എന്താ സംഭവിച്ചത്? സംഭവിച്ചത് മുഴുവൻ കണ്ടുപിടിക്കണം. ഞാനത് കണ്ടുപിടിച്ചിരിക്കും. ലക്ഷ്മി. ആ ജാനകി. നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. എന്ത് കുഴപ്പം? നീ എന്താ അങ്ങനെ ചോദിച്ചേ? ഏയ്, ഒന്നുമില്ല, ഞാൻ വെറുതെ ചോദിച്ചേ ഉള്ളൂ. നീ എപ്പോ വന്നു? ഞാനിപ്പോ വന്നതേ ഉള്ളൂ. ഞാൻ വരുമ്പോ നീ നല്ല ഉറക്കത്തിലായിരുന്നു, അതാ ഞാൻ വിളിക്കാത്ത. ഞാൻ നന്നായിട്ട് ഉറങ്ങിപ്പോയി, ഒന്നും അറിഞ്ഞില്ല. എന്തൊരു ഉറക്കം ഈശ്വരേത്. നിങ്ങള് ലക്ഷ്മിയെ കണ്ടില്ലേ? മിഥുന എന്നെ വിവാഹം കഴിക്കാതെ ഞാൻ രാഹുലിനെ വിവാഹം കഴിച്ച സാഹചര്യം എന്തായിരിക്കും? ഉണർന്നോ? എന്ത് ലക്ഷ്മി, എന്താ ഇവിടെ ഉണ്ടായത്? എന്തുണ്ടായിന്ന്? ഞാനൊന്ന് മയങ്ങിപ്പോയി, അല്ലാതെ ഒന്നും സംഭവിച്ചില്ല. അല്ല, മിഥുനേണ്ടെന്താ ഇവിടെ? ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിന്ന് ആരെങ്കിലും മിഥുനേണ്ടെ വിളിച്ച് പറഞ്ഞോ? അതുകൊണ്ടാണ് ഓടിപ്പാഞ്ഞ് വന്നത്. ഇവിടെ ഒരു പ്രശ്നം ഉണ്ടായില്ലേ? അയ്യോ, ഇവിടെ ഒരു പ്രശ്നവും നടന്നില്ല. അമ്മയ്ക്ക് ആഹാരം കൊടുത്തിട്ട് ഞാനൊന്ന് കിടന്നുറങ്ങി. ഉണർന്നപ്പോ അമ്മ എന്റെ അടുത്തിരിക്കുന്നു. എന്ത് മറിമായ നടന്നേന്ന് പോലും എനിക്കറിയില്ല. മയക്കം വരുന്നതിന് മുൻപ് ലക്ഷ്മിക്ക് തലവേദന മറ്റോ തോന്നിയോ? ഏയ്, ഇല്ല. അഭിനയിക്കാൻ അറിയാവുന്നത് നിങ്ങൾക്ക് മാത്രമല്ല, എനിക്കും അതൊക്കെ പറ്റും. ആ അഭിനയത്തിലൂടെ ഞാൻ എനിക്ക് സംഭവിച്ചത് എന്താണെന്ന് കണ്ടെത്തും. ഇനി എനിക്ക് നിങ്ങളുടെ ആരുടെയും സഹായം വേണ്ട. ലക്ഷ്മിയുടെ നഷ്ടപ്പെട്ട ഓർമ്മകൾ ലക്ഷ്മി തന്നെ സ്വയം തിരിച്ചുപിടിക്കും. നിങ്ങളെല്ലാവരും എന്താ ഇങ്ങനെ അമ്പരന്ന് നിൽക്കുന്നേ? എന്താ ജാനകി, എന്താ പറ്റിയേ? ഒന്നുമില്ല, ഉറങ്ങിപ്പോയതുകൊണ്ട് ഒന്നും കഴിച്ചില്ല. ഞാൻ പോയി എന്തെങ്കിലും ഒന്ന് കഴിക്കട്ടെ. അതെ, താഴെ മുരളീട്ടിന് രജനീച്ചിയുണ്ട്. ലക്ഷ്മി ഇപ്പോ അവരുടെ മുന്നിൽ ചെന്ന് പെട്ടാ അവര് വീണ്ടും പ്രശ്നം ഉണ്ടാക്കും. നിങ്ങൾ വന്നേ. പപ്പയാന്റി ഞങ്ങളുടെ പക്ഷത്ത് നിൽക്കണം. നിന്നേ പറ്റൂ. ഇല്ല, എന്നെ അതിന് കിട്ടില്ല. ഞാൻ സത്യത്തിന്റെയും നീതിയുടെയും നിയമത്തിന്റെയും ഭാഗത്താ. എന്നെ ആർക്കും വിലക്കെടുക്കാൻ സാധിക്കത്തില്ല. പപ്പേണ്ടി, മൂന്നാളും കൂടി ഇവിടെ എന്ത് സംസാരിച്ചോണ്ടിരിക്കുക? അത് പിന്നെ മോളെ, ഇവര് രണ്ടുപേരും ഒന്നുമില്ല. രജനീച്ചി ആഹാരം കഴിച്ചോ? കഴിച്ചു. ഇവക്ക് എന്ത് പറ്റി എന്നോട് ഇങ്ങനെ വിശേഷം തിരക്കാൻ? മുഴുവൻ ഭ്രാന്തായോ? മുരളീട്ടൻ കഴിച്ചോ? ഓ, മുരളീട്ടൻ കഴിക്കാൻ കൊടുത്തു രജനീച്ചി. കൊടുത്തു കൊടുത്തു. ലക്ഷ്മിക്ക് നല്ല വ്യത്യാസം കാണുന്നുണ്ടല്ലോ. അത് ജാനകിയുടെ മരുന്ന് കഴിക്കുന്നുള്ള വ്യത്യാസം. സാധാരണ ഇത്തരം സന്ദർഭങ്ങളിൽ അവള് വയലന്റ് ആയിട്ടാ പെരുമാറുന്നത്, പക്ഷേ ഇപ്പൊ അങ്ങനെയല്ല. അതിനർത്ഥം ഇനി ഇന്ന് ഇവിടെ നടന്നതുപോലുള്ള സിറ്റുവേഷൻസ് ഉണ്ടായാലും ലക്ഷ്മിയുടെ മാനസിക നില തെറ്റില്ലെന്നല്ലേ? അതിനൊരു എക്സ്പ്ലനേഷൻ തരണമെങ്കിൽ അത് വടക്കൻ സാറിനെ സാധിക്കൂ. കുറച്ചു മുമ്പ് ഞാൻ അദ്ദേഹത്തെ വിളിച്ചിരുന്നു. ലക്ഷ്മി എങ്ങനെ പെരുമാറുന്നോ അതിനനുസരിച്ച് സപ്പോർട്ട് കൊടുക്കാനാ ഡോക്ടർ പറഞ്ഞത്. രാഹുലിനെ ഞാൻ കല്യാണം കഴിച്ചെങ്കിൽ മിഥുനേണ്ടും ഞാനും തമ്മിൽ എങ്ങനെയാ പിരിഞ്ഞത്? മിഥുനേട്ടാ.
മധുരേട്ട, ഒന്ന് വന്നേ, എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ട്. ഇത് രണ്ടൊന്ന് വന്നേ. എന്താ ലിച്ചു, എന്താ പറയാനുള്ളത്? മിഥുനൻ എന്നോട് കള്ളം പറയില്ലെന്ന് ഞാൻ കരുതിയ, പക്ഷേ ഇപ്പൊ എന്റെ ധാരണ തെറ്റി. എന്താ, ഞാൻ പറഞ്ഞ ശരിയല്ലേ? അന്നും ഇന്നും ഞാൻ കള്ളം പറയാറില്ല, പക്ഷേ ചില സത്യങ്ങൾ പറയാതിരിക്കുന്നതാണ് നല്ലത്. പഴയ മിഥുനേട്ടൻ ഞാൻ ആവശ്യപ്പെട്ട എനിക്ക് വാക്കുതരുകയും തല പോയാലും അത് പാലിക്കുകയും ചെയ്യുന്ന ആളായിരുന്നു. എന്നാ ഇപ്പോഴത്തെ മിഥുനേട്ടൻ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഇപ്പോഴും അതിനൊരു മാറ്റവും, ലച്ചുവിന് ഞാൻ ഒരു വാക്ക് തന്നാ ഞാൻ ഒരിക്കലും അതിന് മാറില്ല. ഉറപ്പാണോ? അതിനെന്താ സംശയം? ഉറപ്പ്. എങ്കിൽ ഞാൻ ഇപ്പൊ പറയുന്ന കാര്യം രാഹുലോ ജാനകിയോ ശാരദാമയോ മറ്റാരോ ഒന്നും അറിയാൻ പാടില്ല. അങ്ങനെ മിഥുനൻ എനിക്ക് വാക്ക് തരണം. വാക്കുതാ മിഥുനേട്ടാ. എന്താ വാക്ക് തരാൻ പ്രയാസമുണ്ടോ? എന്നാ സത്യം ചെയ്യ്. സത്യം, ഞാൻ വാക്ക് മാറില്ല. പറ. എന്താ ലച്ചുവിന് സംസാരിക്കാനുള്ളത്? മിഥുനേട്ടാ, രാഹുലും ഞാനും തമ്മിലുള്ള വിവാഹ ഫോട്ടോ ഞാൻ കണ്ടു. പക്ഷേ ഞാനും രാഹുലും തമ്മിലുള്ള വിവാഹം എങ്ങനെ നടന്നു എന്നോ എവിടെ വെച്ച് നടന്നു എന്നോ എപ്പം നടന്നു എന്നോ ഒന്നും എനിക്ക് ഓർമ്മയില്ല. പക്ഷേ രജനി എന്ന ആ സ്ത്രീ കാണിച്ച ഫോട്ടോ ഞാൻ ഓർക്കുന്നുണ്ട്. ഇതിലിട്ട ആ കല്യാണം എങ്ങനെ നടക്കും? നമ്മൾ തമ്മിലല്ലേ വിവാഹം കഴിക്കാനിരുന്നേ? പിന്നെ എങ്ങനെയാണ് നടക്കാതെ പോയത്? എങ്ങനെയാ നമ്മൾ തമ്മിൽ വേർപിരിഞ്ഞത്? അതിന് കാരണം എന്തായിരുന്നു? എങ്ങനെ അത് സംഭവിച്ചു? പറയും ഇതിനേട്ടാ, എങ്ങനെയാ നമ്മുടെ വിവാഹം മുടങ്ങിപ്പോയത്? ഞാൻ ചോദിച്ചത് കേട്ടില്ല ഇതിനേട്ടാ. കേട്ടു. എന്നിട്ട് എന്താ മറുപടി പറയാത്തെ? ഇപ്പൊ പറഞ്ഞ നിനക്ക് താങ്ങാൻ പറ്റാത്ത ചില ദുരന്തങ്ങൾ നിന്റെ ജീവിതത്തിൽ നടന്നു, അതൊക്കെ നിന്നോട് വഴിയെ പറയാം. തൽക്കാലം നിന്റെ ജീവിതത്തിൽ കുറച്ചുകാലം നഷ്ടപ്പെട്ടു എന്ന് മാത്രം നീ അറിഞ്ഞാ മതി. ഇതൊക്കെ എനിക്കും അറിയാവുന്നതാ. മിഥുനേട്ടൻ ഇന്ന് ഞാൻ കേൾക്കാൻ ആഗ്രഹിച്ചത് ഈ ഒരു മറുപടിയല്ല. നമ്മൾ എങ്ങനെ പിരിഞ്ഞു? അതിന് കാരണം എന്താ? അതെനിക്കറിയണം. പറയും മിഥുനേട്ട, പറയേ. പറയാൻ ഇല്ല. നീ എന്നെ അതിന് നിർബന്ധിക്കണ്ട, ഞാനത് പറയില്ല. അത് കേട്ട നിനക്ക് താങ്ങാൻ പറ്റില്ല ലിച്ചു, അതുകൊണ്ടാ ഞാനത് പറയാൻ പഠിക്കുന്നത്. കുറച്ച് നാളുകൂടെ, അതുവരെ നീ ഒന്ന് ക്ഷമിക്ക. വേണ്ട, പ്രയാസപ്പെട്ട മിഥുനേട്ടൻ ഇനി അത് പറയണമെന്നില്ല. പക്ഷെ സത്യം എന്താണെന്ന് ഞാൻ അറിയും. ഇനി എനിക്ക് ആരുടെയും സഹായം വേണ്ട. മിഥുനേട്ടൻ അത് പറയുമെന്ന് കരുതി, പക്ഷെ മിഥുനേട്ടൻ എല്ലാവരെയും പോലെ എന്റെ മുമ്പിൽ ഒളിച്ചു കളിക്കുന്നു. വേണ്ട, ആരും ഒന്നും പറയണ്ട, ഞാൻ തന്നെ എല്ലാം കണ്ടുപിടിച്ചോളാം. എന്നിട്ട് അതെല്ലാം ഞാൻ മിഥുനേട്ടൻ മുഖത്ത് നോക്കി വിളിച്ച് പറയും. പക്ഷെ അതുവരെയും മിഥുനേട്ടൻ എനിക്ക് നൽകിയ വാക്ക് മാറ്റരുത്. എന്റെ ഉദ്ദേശം ഇതാണെന്ന് മിഥുനേട്ടൻ ആരോടും പറയരുത്. ആ വാക്ക് മിഥുനേട്ടൻ പാലിക്കണം. എന്താ അത് പാലിക്കില്ലേ? ലച്ചു വല്ലാത്ത വാശിയിലാണല്ലോ. വാശി പിടിച്ചാൽ
അത് എത്ര വില കൊടുത്ത് നേടുന്ന സ്വഭാവമാണ് അവൾക്ക്. സത്യങ്ങളറിയാൻ ലക്ഷ്മി ശ്രമിക്കുമ്പോൾ അവളുടെ ഈ അവസ്ഥയെ സൂര്യനും രജനിയും മുരളിയും മുതലെടുക്കുമോ? ഇല്ലമ്മേ, നമ്മൾ ഭയപ്പെട്ടതുപോലെ ഒന്നും സംഭവിച്ചിട്ടില്ല. ലക്ഷ്മിക്ക് കുഴപ്പമൊന്നുമില്ല. മോനെ, അവളെ കുറിച്ചുള്ള എന്റെ ടെൻഷൻ ഇപ്പോഴും മാറിയിട്ടില്ല. ഇനി ടെൻഷൻ ആവേണ്ട കാര്യമില്ല അമ്മേ. അവളിപ്പോ വളരെ കൂളായിട്ട് പെരുമാറുന്നെ. ദേ മിഥുനേട്ടൻ വന്നല്ലോ. ലക്ഷ്മിയുടെ അവള് താഴെയുണ്ട്. ലക്ഷ്മി എന്താ പറഞ്ഞു? അവൾക്ക് എന്തെങ്കിലും പ്രശ്നം? ലക്ഷ്മിക്ക് വാക്കുകൊടുത്ത സ്ഥിതിക്ക് ഞാൻ എങ്ങനെ അവള് പറഞ്ഞത് ഇവരോട് പറയും? ഏതായാലും ലക്ഷ്മിക്ക് ഇവിടെ ഒരു സപ്പോർട്ട് കൊടുക്കണം. എന്താ മിഥുനേട്ട, എന്തൊന്നും മിണ്ടാത്ത? ലക്ഷ്മിക്ക് എന്തെങ്കിലും കുഴപ്പമുള്ളതായിട്ട് മിഥുനേട്ടന് തോന്നിയോ? ഒന്നുമില്ല, അവള് പഴയ ഓർമ്മകളൊക്കെ തിരികെ വരും പോലെ അവളോട് സംസാരിച്ചതിൽ നിന്നും എനിക്ക് തോന്നിയത്. അപ്പൊ ഈശ്വരൻ എന്റെ പ്രാർത്ഥനകൾ കേൾക്കുന്നുണ്ട്. അമ്മയുടെ പ്രാർത്ഥനയ്ക്കൊപ്പം ജാനകി കൊടുക്കുന്ന മരുന്നുകളും കാരണം ലക്ഷ്മിക്ക് വ്യത്യാസം വന്നത്. അതെ, ഇവള് മിടുക്കിയ. ജാനകി മോളെ, നിന്റെ മരുന്നുകൾ ഫലം കണ്ട സ്ഥിതിക്ക് നീ ഇനിയും ലക്ഷ്മിയുടെ ചികിത്സകൾ തുടരണം. മിഥുനെ, ലക്ഷ്മി ഇപ്പൊ ഇവിടെയുള്ള സ്ഥിതിക്ക് അവളുടെ ചികിത്സകൾ തുടരാൻ നീ ജാനകി ഇവിടെ നിർത്തണം. അല്ലമ്മേ, ഞാൻ ഡ്രസ്സൊന്നും കൊണ്ടുവന്നിട്ടില്ല. ഓ, അതാണോ വലിയ വിഷയം? അതൊക്കെ മിഥുൻ എടുത്തോണ്ട് വരും. മിഥുനെ, അപ്പൊ ജാനകി ഇവിടെ നിന്നോട്ടല്ലേ? അതെ, ഇവിടെ നിന്നോട്ടെ. അല്ല മിഥുനേട്ട, അത് മോളെ ദയവായി നീ ഒഴിവ് കഴിവ് പറയല്ലേ. ജാനകി ഒന്ന് വന്നേ, ഞാൻ പറയട്ടെ. ജാനകി, നീ ഇവിടെ തന്നെ നിൽക്കണം, അതൊരാവശ്യമാണ്. ചികിത്സയ്ക്ക് വേണ്ടി മാത്രമല്ല, ലച്ചുവിന് ആപത്തൊന്നും സംഭവിക്കാതിരിക്കാനും അവളുടെ അവസ്ഥ സൂര്യനും രജനിയും മുരളിയും മുതലെടുക്കാതിരിക്കാനും നീ ഇവിടെ തന്നെ നിൽക്കണം, അതാണ് നല്ലത്. എന്താ, ഞാൻ പറഞ്ഞത് ശരിയല്ലേ? ഞാനിവിടെ നിൽക്കുന്നത് ശരിയല്ല, അതിന് രജനി വേറെ കഥകൾ ഉണ്ടാക്കും, അല്ലെങ്കിൽ ലക്ഷ്മിക്ക് തുണയെ ഞാനിവിടെ നിന്നേ. മിഥുനേട്ടൻ ടെൻഷൻ ആവണ്ട, ഞാൻ ഇവിടെ നിന്നോളാം. ലക്ഷ്മിയെ ഇവരിൽ നിന്ന് രക്ഷിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. എന്നാ ഞാൻ പോയി ഡ്രസ് എടുത്തുകൊണ്ടുവരാം. ജാനകിയും പ്രമോഹും തമ്മിൽ എന്താ ബന്ധം? അവന്റെ ഫോട്ടോ കണ്ടപ്പോൾ അവൾ എന്തിനാ കരഞ്ഞത്? അങ്ങനെ അവൾ കരയണമെങ്കിൽ അവനും അവളും തമ്മിൽ അടുത്ത ബന്ധമായിരിക്കണമല്ലോ. എങ്ങനെ അത് കണ്ടുപിടിക്കും? മുരളിയേട്ട, എന്താ ഒരു ആലോചന? പ്രവിതേ, നീ ഒരു കാര്യം ഓർക്കുന്നുണ്ടോ? എന്താ? രാഹുല് മരിച്ച ദിവസം അന്ന് രാത്രി കൊല്ലപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ പ്രമോദിനെ കുറിച്ച് അന്ന് ഞാൻ പറഞ്ഞത് ഓർക്കുന്നില്ലേ? മുരളിയേട്ടൻ എന്തിനാ ഇപ്പൊ അതേക്കുറിച്ചൊക്കെ ചിന്തിക്കുന്നത്? ഞാൻ അവന്റെ കാര്യം മറന്നിരിക്കുകയായിരുന്നു, പക്ഷെ ഇന്നത് ചിന്തിക്കാൻ ഒരു കാരണമുണ്ടായി. എന്ത് കാരണം? ലക്ഷ്മിയെ വട്ടിളാക്കാൻ വേണ്ടി രജനി രാഹുലിന്റെ മരണ വാർത്ത വന്ന പത്രം ലക്ഷ്മിയെ കാണിച്ച കാര്യം ഞാൻ പറഞ്ഞില്ലേ? എന്നാ ഞാൻ നിന്നോട് അന്നേരം പറയാത്തൊരു കാര്യം കൂടിയുണ്ട്. ആ പത്രത്തിൽ ഒരു വാർത്ത കൂടി ഉണ്ടായിരുന്നു, അന്ന് നമ്മൾ കണ്ട പ്രമോദിന്റെ വാർത്ത. അതിനിപ്പോ എന്താ? ആ ഫോട്ടോ കണ്ടിട്ട് ജാനകി അവിടെ നിന്ന് കരയുന്നുണ്ടായിരുന്നു. അത് ഞാനും രജനിയും കൂടി രഹസ്യമായി ശ്രദ്ധിക്കുകയും ചെയ്തു. അവളെന്തിനാ കരയുന്നേ? അതാ എന്റെയും ചോദ്യം, ജാനകിയും പ്രമോദും തമ്മിൽ എന്താ ബന്ധം? മുരളിയേട്ടൻ എന്തിനാ ഇതിന്റെ പുറകെയൊക്കെ പോകുന്നേ? പോകണം പ്രവിതേ, പോയേ തീരൂ. അതിന് കാരണമുണ്ട്. എന്ത് കാരണം? അതൊന്നും ഇപ്പൊ നിന്നോട് പറയാൻ പറ്റത്തില്ല. നിങ്ങൾ വല്ലാത്ത ടെൻഷനിലാണല്ലോ, ഈ ടെൻഷന്റെ ആവശ്യം എന്താ?
അത് തന്നെ. ഈ ടെൻഷന്റെ ആവശ്യം എന്താ? നമുക്കൊരു കാര്യം ചെയ്യാം, ഈ ടെൻഷൻ മാറ്റാൻ വേണ്ടി വൈകുന്നേരം നമുക്കൊരു സെക്കൻഡ് ഷോക്ക് പോവാം. ഓക്കേ, ഡൺ. അത് നല്ല തീരുമാനമാണ്. സിനിമ കഴിഞ്ഞ് പുറത്തുനിന്ന് ഫുഡും കഴിക്കാം. ആ ഓക്കെ, അതും ആവാം. മുരളി, എടാ വൈശാഖ്, എന്താടാ? മുരളിയേട്ടാ, ലക്ഷ്മിയുടെ അക്കൗണ്ടിൽ ഇനിയും 1 കോടിയിലധികം രൂപ ബാക്കിയുണ്ട്. 1 കോടിയോ? അതെ, 1 കോടിയിലധികം. ഞാനത് അന്വേഷിച്ചു അറിഞ്ഞു. അത് മാത്രമല്ല, അവളുടെ ചെക്ക് ബുക്കും ഇവൻ തട്ടി എടുത്തിട്ടുണ്ട്. ആ, ഇതാണ് ആ ചെക്ക് ബുക്ക്, പിടിക്കേ.